എനിക്കറിയേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഉള്ളവരിൽ അവരുടെ പേഴ്സണൽ വെൽത്ത്, അതായത് വ്യക്തിപരമായ സമ്പത്ത്, അത് 10 ലക്ഷത്തിൽ കൂടുതൽ എത്ര പേർക്കുണ്ട്? ആ അവിടെ ഒരാളുണ്ട്. ആ 2, 3, 4, 5, 6, ഓക്കെ, 6 പേരുണ്ട്. അപ്പോ ഇന്ന് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ അവരുടെ വ്യക്തിപരമായ സമ്പത്ത് 10 ലക്ഷത്തിൽ കൂടുതലുള്ളവരായിട്ട്. എന്നാൽ സുഹൃത്തുക്കളെ, നമുക്കിനി നമ്മുടെ അടുത്ത അതിഥിയെ പരിചയപ്പെടാം. ശ്രീ സുബ്രത് ദാസ്, ഇദ്ദേഹം സെന്റർ ഫോർ ബഡ്ജറ്റ് ആൻഡ് ഗവേണൻസ് അക്കൗണ്ടബിലിറ്റി എന്ന സ്ഥാപനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വരണം സുബ്രത് ദാസ്. ഞങ്ങൾ സുബ്രത് ദാസിന് ഒരു വലിയ ജോലി ഏൽപ്പിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്, അതായത് നമ്മുടെ നാഷണൽ വെൽത്തിന്റെ കണക്കെടുക്കുക എന്നുള്ളതായിരുന്നു ആ ജോലി. പറഞ്ഞാലും സുബ്രത് ദാസ്, താങ്കളുടെ ഈ കണക്കെടുക്കിൽ നിന്നും താങ്കൾക്ക് മനസ്സിലായ കാര്യം എന്താണ്? അമീർ, താങ്കൾ ഞങ്ങൾക്ക് കുറച്ച് സമയം മാത്രമേ തന്നുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് മുഴുവൻ കണക്കും എടുക്കാൻ സാധിച്ചിട്ടില്ലെന്നതാണ് സത്യം. എന്നാലും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഹൈഡ്രോ കാർബൺ റിസർവ്സ്. ഇതിൽ വരുന്നത് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, കോൾ, ലിഗ്നൈറ്റ്, അതായത് അസംസ്കൃത ക്രൂഡ് ഓയിൽ, കൽക്കരി. രണ്ടാമത്തേതാണ് ബാക്കിയുള്ള മിനറൽ റിസോഴ്സസ്, പ്രകൃതി വിഭവങ്ങൾ. ഏകദേശം 84-85 തരത്തിലുള്ള മിനറൽ റിസോഴ്സസ് ഉണ്ട്. ഇതിൽ ഏകദേശം പകുതിയോളം റിസോഴ്സസിന്റെ എസ്റ്റിമേഷൻ ഞങ്ങൾ കവർ ചെയ്തു എന്നുള്ളതാണ് സത്യം. അപ്പൊ പകുതി ഞാൻ നിങ്ങളൊരു ജോലി ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് അത് മുഴുവനാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ വെറുതെ പറഞ്ഞാ, വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ പ്രകൃതി സമ്പത്തിന്റെയും കണക്കെടുക്കാൻ പോകുന്ന വെച്ചാൽ അത് ഇത്തിരി സമയമെടുക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ വളരെ കുറച്ച് വിഭവങ്ങളുടെ കണക്കുകൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഏതായാലും ഈ ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ കണക്കില് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതൊന്ന് പറയൂ. കുറച്ച് വളരെ വലിയ സംഖ്യ തന്നെയാണ്. നമുക്ക് 5000 തുടങ്ങാം. ബോർഡിൽ 5000. ശരി, ഇനി ഞാൻ മതിയെന്ന് പറയുന്നത് വരെ അമീർ ആ സംഖ്യയുടെ കൂടെ 0 ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ പറയുന്നവരെ ഞാൻ എഴുതിക്കണം. അങ്ങനെ ആയിക്കോട്ടെ. കുറച്ചുകൂടെ സീറോസ് എഴുതിക്കോളൂ. കുറെ ആയല്ലോ സുബ്രത് ജി. ഇനിയും കുറച്ചുകൂടെ. ഇനി എഴുതാതെ ഇനിയും എഴുതിക്കോളൂ. ഒരെണ്ണം കൂടി. ഇനി ഒരെണ്ണം കൂടിയോ? കാര്യമായിട്ട് പറയണം. അതെ, ഇനി ഒരെണ്ണം കൂടെ വേണം. അതെ, ഒറ്റെണ്ണം കൂടെ എഴുതൂ. മതി. ഞാനിപ്പോ എഴുതിയിരിക്കുന്ന എണ്ണം ഒന്ന് പറയാൻ പറ്റുമോ? ഇത് എത്രയാണെന്ന് വെച്ചാൽ 5,000,000,000,000,000 രൂപ. 5,000,000,000? 5,000,000,000? അതെ, 5,000,000,000,000,000. അയ്യായിരം ലക്ഷം കോടി രൂപ, ഇത് എത്രയാണെന്ന് എനിക്ക് ഫീൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിരിക്കട്ടെ, നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ ഏകദേശം 120 കോടിയാണ് അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു തുക ഇത്രയും ആൾക്കാർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഒരാൾക്ക് അതിൽ നിന്ന് എത്ര കിട്ടും? 40 ലക്ഷം രൂപ. 40 ലക്ഷം രൂപ. അതെ. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ വേണമെങ്കിൽ നമ്മളെല്ലാവരും 40 ലക്ഷം രൂപയ്ക്ക് ഉടമകളാണെന്ന് അല്ലെ? അതും നമ്മള് 1.5 വിഭവങ്ങളുടെ മാത്രം കണക്ക് ഊഹിച്ചപ്പോഴാണ്. വളരെ വളരെ നന്ദി സുബ്രത് ജി. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, സുബ്രത് ദാസിന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ, നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും 40 ലക്ഷം രൂപയുടെ വ്യക്തിപരമായ സ്വത്തിന് അർഹരാണ്. അതും ഈ 40 ലക്ഷം എന്ന് പറയുന്നത് വെറും 2 കാര്യങ്ങളുടെ കണക്കെടുത്തപ്പോൾ മനസ്സിലാക്കിയ വസ്തുതയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആകമാനമുള്ള സമ്പത്തിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ, അതായത് ഏക്കറ് കണക്കിന് ഭൂമിയാണ് സർക്കാരിന്റെ കയ്യിൽ വെറുതെ കിടക്കുന്നത്. അതുപോലെ പബ്ലിക് സെക്ടർ കമ്പനീസ് ഉണ്ട്, സ്പെക്ട്രം ഉണ്ട്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ. ഇവയെല്ലാം വെച്ച് നമ്മൾ ശരാശരി ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, ഞാനൊരു എക്കണോമിസ്റ്റ് ഒന്നും അല്ലെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഈ രാജ്യത്ത് കോടീശ്വരന്മാർ തന്നെയാണെന്നാണ്. കുട്ടികളും വൃദ്ധരും അങ്ങനെ എല്ലാവരും തന്നെ, നമ്മളെല്ലാവരും കോടീശ്വരന്മാർ തന്നെയാണ്.